ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് സേവനാഴിയിൽ പൊറാട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയും അത് തന്നെ നമുക്ക് കിഴി എങ്ങനെ ആക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാനായി മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മൈദയാണ്. 1 കിലോ മൈദ എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂട് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് വെച്ചതാണ്. ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളം ചൂട് വെള്ളത്തിൽ ഈസ്റ്റ് ചേർത്താലാണ് പെട്ടെന്ന് തന്നെ പൊന്തി വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായി കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെയായി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് പൊറാട്ടക്ക് കുഴച്ചെടുക്കാം. വെള്ളം ഓവറാവാതെ നോക്കണം. ഇത് ഈ രീതിയിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയ ശേഷം നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊന്ന് നോക്കി വെക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സേവനാഴിയിൽ നിറച്ച് കൊടുക്കണം. സേവനാഴിയിൽ നിറച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നൂൽപുട്ടിനെല്ലാം എടുക്കുന്ന അച്ചെടുക്കരുത്. അതിൽ തന്നെ നമ്മുടെ വേറെ അച്ചുകളുണ്ടാവില്ല, ഇങ്ങനെ നൂല് ഇങ്ങനെ ഉണ്ടല്ലേ, ഈ വര പോലെ ഉള്ള അച്ച് നമുക്ക് അതിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം വേണം നമ്മുടെ മാവ് നിറച്ച് കൊടുക്കാൻ. സേവനാഴി നിറക്കണ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നിറച്ച് കൊടുത്ത ശേഷം ഒരു ഇതേപോലത്തെ ഒരു മൂടിയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലേക്കാണ് ഇനി പീച്ചി കൊടുക്കുന്നത്. ഇനി സേവനാഴി നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ 4 ലെയറായിട്ടാണ് വരിക. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ നന്നായി പീച്ചി കൊടുക്കണം. ഇത് പീച്ചി കൊടുത്ത ശേഷം നമ്മുടെ പൊറാട്ടക്കെല്ലാം നമ്മൾ വിരലിമട്ടിട്ട് ഇങ്ങനെ ചുറ്റിക്കില്ലേ, അതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ പൊറാട്ടയുടെ മാവുകളും ഞങ്ങൾ ഈ രീതിയിൽ പീച്ചി എടുത്ത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ കൈമട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് വെക്കാം. എന്നിട്ട് ഓരോന്നായി എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ചെറിയ ചെറിയ പൊറാട്ടകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായി ഗ്യാസിലേക്ക് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഞാൻ ഓരോന്നും ചെയ്യുന്നത് കാണിക്കാഞ്ഞത് ഇത് വീഡിയോൻ്റെ ലെങ്ത് കൂടും എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനി നമുക്കത് പൊറാട്ട ഓരോന്നിട്ടിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ ഓരോ പൊറാട്ടകളും പരത്തിയും ചുട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ പൊറാട്ടകൾ 5-6 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ലെയറായിട്ട് വന്നിട്ടില്ലേ പൊറാട്ട, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ കിഴിപ്പൊറാട്ട ആക്കാമെന്ന് നോക്കാം. കിഴിപ്പൊറാട്ടക്ക് വേണ്ടി ഒരു വായൻ്റെ ഇല ഞാൻ വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഒരു ചെറിയ കഷ്ണം വായൻ്റെ ഇല കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പൊറാട്ടകളായി നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു പൊറാട്ട വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കേണ്ടത് ബോട്ടി റോസ്റ്റ് ചെയ്തതാണ്. ബോട്ടി റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളവിടെ പോയി ഒന്ന് കണ്ടു നോക്കൂ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബോട്ടിയും പൊറാട്ടയും കിഴിയിലാക്കിയത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായി ഒരു പൊറാട്ട വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയറായി പൊറാട്ടയും ബോട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കൂട്ടിക്കൊടുത്ത് വാഴൻ്റെ നാര് കൊണ്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. വാഴൻ്റെ ഇല നല്ലോണം വാടിയിട്ടില്ല, അതാണ് കുറച്ച് ബലം പോലെ. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്കൊന്ന് തടഞ്ഞിട്ട് കൊടുക്കാം. ഈ രീതിയിൽ നമ്മുടെ കിഴി കെട്ടിക്കൊടുത്ത ശേഷം ഇനി നമുക്ക് പൊറാട്ട ചുട്ടെടുത്ത കല്ലില്ലേ, ആ കല്ലിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന കല്ലാണ്, അതിൽ കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റി കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ ഞാനൊരു വായൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കയറെല്ലാം കഴിച്ച് തുറന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് ഞാൻ വിചാരിച്ച എല്ലാവരും ഉണ്ടാക്കണത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതെന്താ കറി ഒഴിച്ച് കഴിച്ചാൽ അപ്പോൾ പൊറാട്ട സോഫ്റ്റ് ആവില്ലേ, കറി കുറച്ചാണ്ട് ഒഴിച്ച് വെച്ചാന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഇത് കഴിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, നല്ല വാഴൻ്റെ ഇലടാം മണവും എല്ലാം കൂടി അയക്കുമ്പോൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറാട്ടയാണ് ഇട്ടത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാനായി മറന്നു പോകരുത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വട്ടമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അപാര ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, പൊളി സാധനം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി കാണാം.